നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി എൻ സി മാക്കിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വർഷത്തെ നഴ്സിംഗ് പ്രവേശനത്തിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നമ്മളുടെ ദുഃഖകരമായ വാർത്തയും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റ് സിലബസ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച കുട്ടികൾക്കൊരു ഒരു സന്തോഷകരമായ വാർത്തയുമാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിലൊരു പ്രത്യേകമായിട്ടൊരു കാര്യം, കഴിഞ്ഞ വർഷം വരെ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റുഡൻസിൻ്റെ 10% ബോണസ് മാർക്കുകൾ പി എൻ സി മാക്ക് എന്ന് പറഞ്ഞ അസോസിയേഷൻ വഴി ബി എസ് എൻ നഴ്സിംഗിന് വേണ്ടി റാങ്ക് അനാലിസിസ് അല്ലെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നൽകിയിരുന്നു. അതായത് കഴിഞ്ഞ വർഷം വരെ ഏകദേശം 90% മാർക്കുള്ള ഒരു കുട്ടിയെ 99%, അതായത് 9% അഡീഷണൽ ബോണസ് മാർക്കും കൊണ്ട് നൽകി 99% കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു വർഷം ആ ഒരു ബോണസ് മാർക്കിംഗ് ഉള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം നിർത്തിയിരിക്കുകയാണെന്നുള്ള മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ ഒരു മീറ്റിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ഒരു വർഷം മുതൽ, കാരണം പ്ലസ് ടുവിൽ ഈ പറയുന്നത് സി ബി എസ് ഇ സ്റ്റുഡൻസിനൊക്കെ താരതമ്യേന മാർക്ക് കഴിഞ്ഞ വർഷങ്ങളിലേക്കാളൊക്കെ കൂടുതലായിട്ട് വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു ബോണസ് കൊടുക്കേണ്ട എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര മാർക്കാണോ ലഭിച്ചിരിക്കുന്നത് ആ ഒരു മാർക്ക് തന്നെയായിരിക്കും കൺസിഡർ ചെയ്യപ്പെടുക. അതുപോലെ 460 പി എൻ സി മാക്കിൽ, കാരണം 4 സബ്ജക്റ്റുകളും ടോട്ടൽ മാർക്കുകളായിട്ട് 460 വരുന്നത്. നമുക്കറിയാം സ്റ്റേറ്റ് സിലബസിൽ സയൻസ് സബ്ജക്റ്റുകൾക്കെല്ലാം 120 ഇംഗ്ലീഷിൽ 100 മാർക്കുകൾ വരിക. അങ്ങനെ 460 നമുക്ക് മാർക്കുകൾ ടോട്ടൽ ചെയ്ത് ലഭിക്കുക. അപ്പോൾ സി ബി എസ് ഇ സ്റ്റുഡൻസിനെ സംബന്ധിച്ചത് പറയുമ്പോൾ അത് 400 നിങ്ങൾക്ക് മാർക്കുകൾ ലഭിക്കുക. അപ്പോൾ 400-460 മാർക്ക് കൺവേർഷൻ വരും എന്നുള്ള കാര്യം മാത്രമാണ് ഈ ഒരു വർഷം ഉണ്ടാവുക. അല്ലാത്ത പക്ഷം ഈ പറയുന്ന ബോണസ് മാർക്കുകൾ ലഭിക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ മീറ്റിങ്ങിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, മാർക്ക് താരതമ്യേന കുറവുള്ള കുട്ടികളെ സംബന്ധിച്ച് ഏകദേശം 89% താഴെ മാർക്കുള്ള കുട്ടികൾ, അത് സി ബി എസ് ഇ ആയിക്കോട്ടെ ഐ സി എസ് ഇ ആയിക്കോട്ടെ, ആ ഒരു സിലബസിലുള്ള കുട്ടികൾക്ക് പി എൻ സി മാക്ക് വഴി ഈ ഒരു വർഷം അതിനുള്ള ആനുകൂല്യങ്ങൾ, ഈ പറയുന്ന ബോണസ് മാർക്കിന് ആനുകൂല്യങ്ങൾ ലഭിക്കത്തില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു പക്ഷേ എങ്കിൽ 85% മാർക്കുള്ള കുട്ടിക്കൊക്കെ 93% മാർക്ക് കൺവേർഷൻ വരുമായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഈ ഒരു വർഷം ഈ അടുത്താണ് അതിൻ്റെ ഒരു ഡിസിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പി എൻ സി മാക്കിൽ ഒന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്തുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുക. കാരണം മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സിലബസിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് സന്തോഷവാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം വരെ 85% സി ബി എസ് ഇ ഉള്ള കുട്ടികൾക്കായിരുന്നു 92% സ്റ്റേറ്റ് സിലബസിൽ മാർക്ക് മേടിച്ച കുട്ടികളെക്കാളും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത്. അതായത് 85% മാർക്കോട് മേടിച്ച കുട്ടിക്ക് 93.5% കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 92% മാർക്കോടുകൂടി സ്റ്റേറ്റ് സിലബസിൽ മേടിച്ച കുട്ടികൾക്ക് താരതമ്യേന അവരുടെ താഴെയായിട്ടായിരുന്നു റാങ്കിങ് നിലനിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ഈ ഒരു ആനുകൂല്യം എടുത്തു മാറ്റിക്കഴിഞ്ഞതിനാൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്ക് കൂടുതൽ പ്രയോറിറ്റി ലഭിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട കോളേജുകൾ പി എൻ സി മാക്കിലൂടെ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും ഒരു 89-90% തന്നെ ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് വരുന്ന കട്ട് ഓഫ് എന്നത് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും നമുക്ക് റാങ്ക് ലിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്റ്റുഡൻസ് ആണ്. മാർക്ക് കുറവുള്ള കുട്ടികളും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മാർക്ക് ബോണസ് കിട്ടും എന്നുള്ള രീതിയിൽ കേരളം വെയിറ്റ് ചെയ്യുന്ന നിരവധി കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക. മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ കേരളം നമ്മൾ നോക്കി നിൽക്കുന്ന അത്രയും ഉചിതമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ നിങ്ങൾ കേരളത്തിന് പുറത്തേക്കുള്ള നല്ല കോളേജുകളിലൊക്കെ അഡ്മിഷൻസ് നേടുവാനായിട്ട് ഇനിയും അവസരങ്ങളുണ്ട്, അത് വിനിയോഗിക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.